ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. കറിച്ചട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ട് ഈസിയായിട്ട് എങ്ങനെ ഒരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റെസിപ്പി കാണാൻ മുന്നോട്ട് വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇതുപോലെ കുറേ വെജിറ്റബിളൊക്കെ ഇട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ കുറച്ച് ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്, പുതിനയില, ക്യാരറ്റ്, കുറച്ച് സവാള. കുറച്ച് നമ്മളൊരു തവയിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ രണ്ട് ഏലക്കം കൂടെ ഇട്ട്, അങ്ങനെ കുറച്ച് ജീരകം, കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, കറുകയില, അങ്ങനെ ബിരിയാണി ഇല, ഇതൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയും കൂടെ ചേർക്കുന്നു. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇനി നമ്മുടെ ഗ്രീൻ പീസ്, ക്യാപ്സിക്കം, ഇവയെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കാം. ഇനി നമ്മളൊരു ജാറെടുത്തിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇനി നമുക്ക് എടുക്കണം പുതിനയില, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്. ഇത്ര സാധനങ്ങൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിങ്ങനെ വെന്തോണ്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്ത മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്, കണ്ട വെന്ത ഒരു മുക്കാൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച മസാല ചേർത്ത് കൊടുക്കാം, കണ്ടില്ലേ. ഇതാണ് അരച്ച മസാല, നമ്മൾ ഇനി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ട് വേവട്ടെ ഇത്. അപ്പോൾ ഇത് സംഭവം ഏകദേശം വെന്തിട്ടുണ്ട് വെജിറ്റബിൾ. അതിൻ്റെ കൂടെ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളിയും കൂടെ ഒന്ന് വേവട്ടെ ഇതിൻ്റെ കൂടെ. ഇനി നമ്മൾ കുറച്ച് വെള്ളച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിലൊരു 3 വിസിലടിച്ചിട്ട്. വൈറ്റ് റൈസ് വെള്ളച്ചോറ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്കിനി ഇതിനി ചേർക്കേണ്ടത് പിന്നെ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ കുറച്ച് ഇത് ഗോബിയാണ് ഇതെടുത്തിട്ടുള്ളത്, കോളിഫ്ലവർ. അതിന് കൂടെ കുറച്ച് വേവിച്ചെടുത്ത കോളിഫ്ലവറാണ്. അതിന് കുറച്ച് കോൺഫ്ലവറും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി. ഇവയൊക്കെ നന്നായി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇത് കോളിഫ്ലവർ, വേവിച്ച കോളിഫ്ലവറാണ്. നന്നായിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മളൊരു ഫ്ലേവർ ആഡ് ചെയ്യുവാണ്. ഇത് സാധാരണ ഇപ്പോൾ പുലാവിൽ ഇടുകയില്ല, പക്ഷേ നമ്മളിത് അഡീഷണലായിട്ടൊരു സംഭവം ചേർക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മസാല. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച ചോറ്, വൈറ്റ് റൈസ് ചേർത്ത് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ അഡീഷണലായിട്ട് ഇതിനകത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ, ഗോബി, അതിനെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് വരും ഇത്.
കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വെജിറ്റബിൾ പുലാവ്. സൂപ്പറാണ് ഇത് ടേസ്റ്റ്. നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കാം, അടിപൊളിയായിരിക്കും. കണ്ടില്ലേ, നമുക്ക് ഇതിനെ ഒന്ന് സെർവ് ചെയ്യാം. പത്തറിലേക്ക് നല്ല ചൂട് ചൂടായിട്ട് വെജിറ്റബിൾ പുലാവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സിമ്പിളാണ്, എളുപ്പത്തിൽ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് എല്ലാം ഇട്ട് വേവിക്കുന്ന പകരം നമ്മളിത് സെപ്പറേറ്റായിട്ട് വെജിറ്റബിളൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ചോറിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.